നമസ്കാരം. സംസ്ഥാന പോലീസ് സേന ഒന്നാകെ ഇപ്പോൾ വലിയ ആരോപണത്തിൻ്റെ നിഴലിലാണ്. അതായത് സംസ്ഥാന ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP യെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് കൈമാറും. അന്വേഷണ സംഘം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുകയാണ്. സനോജി, ഈ പറയുന്ന പോലെ സംസ്ഥാന പോലീസ് സേന, ഈ പോലീസ് സേനയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഇതെല്ലാം നമ്മൾ മുൻനിർത്തി വായിച്ചാൽ ഇന്ത്യയിലെ ഒന്നാം നമ്പർ പോലീസ് സേനയായിരുന്ന കേരള പോലീസ് ഇപ്പോൾ പല മേഖലകളിലും തപ്പിത്തടയുകയാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം? കുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാര്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള പോലീസിൻ്റെ ക്രെഡിബിലിറ്റി എന്നും അത് ഭാരതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. എല്ലാവർക്കും വിശ്വാസ്യത ഉള്ള ഒരു പോലീസിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സേനയായിരുന്നു നമ്മുടെ പോലീസ് സേന. പക്ഷേ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിപ്പുറം ഈ പോലീസ് സേനയിൽ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചർച്ച എടുക്കുമ്പോഴും നമ്മൾ ആദ്യമേ തീരുമാനിച്ചതാണ് പോലീസ് സേനയെ അടച്ചാക്ഷേപിക്കുകയല്ല. കാര്യം ഒരുപാട് മിടുക്കന്മാരായ അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പോലീസുകാർ ഇപ്പോഴും നമ്മുടെ സേനയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, സാധാരണക്കാരായ ഒട്ടനവധി പോലീസുകാർ ഈ പറഞ്ഞതുപോലെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള സേവനം അനുഷ്ഠിച്ച് അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്ന ഒട്ടേറെ പോലീസുകാരുണ്ട്. അവരോടെല്ലാം ക്ഷമാപണത്തോടു കൂടിയാണ് ഈ ഒരു ചർച്ച എടുക്കുന്നത്. കാര്യം ഈ ചർച്ച അത്രയധികം കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്നത്തെ പോലീസിൻ്റെ സ്ഥിതി, കേരള പോലീസിൻ്റെ സ്ഥിതി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ കുറേ നാളുകളിലായി ഈ പോലീസ് സേനയിലെ തലപ്പത്തുള്ള ചില കാര്യങ്ങൾ അത് ഇങ്ങനെ വാർത്തകളിൽ നിരന്തരം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ഒരുപക്ഷെ പോലീസ് സേനയിലും ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി. കുമാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സേനയിലാണ്, കേരളത്തിലാണ് ഉണ്ടായിരുന്നത്. നിരവധി കേസുകൾക്ക്, അതായത് ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച കേസുകൾക്ക് പോലും തുമ്പുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോഴും അതിന് കഴിയുന്നുമുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു കാര്യം, എന്ന് മുതൽ ഈ പോലീസിനകത്തേക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായോ അന്ന് മുതലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. ഇപ്പോഴും നമുക്ക് പരിശോധിക്കാം, ഓരോ കേസുകളായി എടുത്ത് പരിശോധിക്കുമ്പോഴും രാഷ്ട്രീയത്തിൻ്റെ അംശം കലരാത്ത കേസുകൾക്ക് ഇപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്, ഇല്ലേ കുമാർ? ഒട്ടനവധി കേസുകൾ ഈ സമീപഭാവിയിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും. ഈ കൊല്ലം ആയൂർ ഭാഗത്തു നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് അതിൻ്റെ തുമ്പ് കണ്ടെത്തി അതിൻ്റെ പ്രതികളെ അകത്താക്കുന്നത്. ഒരു 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 രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്കും അവർക്ക് കുറ്റവാളിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസിൻ്റെ ആ ഒരു മിടുക്ക് എപ്പോഴും നമുക്ക് എടുത്തു പറയാനുള്ള കാര്യമാണ്. ഇതുപോലെ ഒട്ടേറെ കൊലപാതക കേസുകൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ക്രൈം സീനുകളിലെ ഒട്ടനവധി തെളിയിക്കപ്പെടില്ല എന്ന് കരുതിയ കൊലപാതക കേസുകൾ ഈ സിനിമയിലും മറ്റുമാണ് നമ്മൾ CBIയുടെ സഹായവും CBI വന്ന് കേസ് തെളിയിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ തെളിയിച്ചിട്ടുള്ളത് പോലീസ് തന്നെയാണ്, കേരള പോലീസ് തന്നെയാണ്. അതും ചുരുളഴിയാത്ത ഒട്ടനവധി കേസുകൾക്ക്, ഈ സമീപ ഭാവിയിൽ സ്ത്രീകൾ പ്രതികളായി വന്ന ഒട്ടനവധി ക്രിമിനൽ കുറ്റങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയും കേരള പോലീസിൻ്റെ ഒരു മിടുക്കുകൊണ്ട് മാത്രം കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തപ്പെട്ട കേസുകളും നിരവധിയാണ്. ഈ ഇത്തരം കേസുകൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയം കടന്നു വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇടപെടുന്ന കേസുകൾ മാത്രമാണ് പോലീസിനുള്ളിൽ, അവർക്കും അതൊരു വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളത് ശരിവെക്കേണ്ട കാര്യം തന്നെയാണ്. ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക്, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലുണ്ടായിരുന്ന എല്ലാ മാറ്റങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ കേരള പോലീസും അതിലെ ഒരു ഭാഗഭക്കാകുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എന്തായാലും ഒരു സേനയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതൃത്വം അത് വളരെ പ്രധാനമാണ്. അതെ. ഇപ്പോൾ ഈ നമ്മുടെ സമകാലിക ആരോപണങ്ങൾ, പോലീസിന് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ പരിശോധിച്ചാൽ അതിലേറെയും നേതൃത്വത്തിന് നേരെയാണ്. അതായത് സംസ്ഥാന പോലീസ് മേധാവി അഥവാ DGP അതൊരു ഒരു പോസ്റ്റ് മാത്രമായി ചുരുങ്ങുന്നു. DGP ഈ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നതിൽ, പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകുന്നതിൽ, പോലീസ് സേനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആവശ്യമായ റോളില്ല. പകരം അവിടെ മറ്റ് ചില ഓഫീസർമാരും അതുപോലെ തന്നെ ഈ പോലീസ് സംഘടനയിലെ തന്നെ ചില ആളുകളും അതോടൊപ്പം ഭരണകക്ഷിയിൽപ്പെട്ട ചില ആളുകളുമാണ് ഈ സേനയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സേനയുടെ കാര്യക്ഷമത, അത് മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ ഈ രീതിയിലായിപ്പോയത് എന്നൊരു ആരോപണമുണ്ട്.
ഇത് എത്രമാത്രം ശരിയാണ്? അല്ല, അതും ശരിയാണ്. ഈ ഒരു 10 വർഷം മുമ്പ് വരെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, അന്ന് CM ആയിരുന്നവർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്നവരൊക്കെ ഒരു കാര്യം തീരുമാനിക്കുന്നത് DGP വഴി ആയിരുന്നു. DGP ആണ് പിന്നെ താഴേക്കിടയിലുള്ള അവർ ഹയറാർക്കി അനുസരിച്ച് അവരുടെ ഓഫീസർമാരുമായി, സോണൽ IG മാരുമായി, പിന്നീട് താഴോട്ടുള്ള DYSP മാരുമായി, അങ്ങനെ ഓരോ സർക്കിൾ സ്റ്റേഷൻ തിരിച്ചുള്ള SI മാർ വരെയുള്ള മീറ്റിങ്ങുകൾ എല്ലാം ഹോൾഡ് ചെയ്തിരുന്നത് ഈ DGP യുടെ നേതൃത്വത്തിലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണ് വൈപ്പെന്നാണ് പറയുന്നതെങ്കിലും പലപ്പോഴും പല കേസുകളിലും, ഇപ്പോൾ കണ്ണൂർ മേഖലയിലാണ് ഒരു കേസ് ഉണ്ടാകുന്നതെങ്കിൽ ഒരുപക്ഷെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമെങ്കിൽ വിളി നേരെ പോകുന്നത് സോണൽ IGക്കാണ്, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കാണ്. ഇത് DGP ചിലപ്പോൾ അറിയണമെന്നുപോലുമില്ല. ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറിക്കഴിയുമ്പോഴാണ് പലപ്പോഴും DGP അറിയുന്നത്. ഇതുപോലെയാണ് ഈ ഇപ്പോൾ ഈ കേരളത്തിലെ പോലീസിംഗ് സംവിധാനത്തിൽ നമ്മളതിൻ്റെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും ഒഫീഷ്യലല്ല, അൺഒഫീഷ്യലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പല പോലീസ് സുഹൃത്തുക്കളും പറഞ്ഞ ഉള്ള അറിവുമാണ് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച്. അല്ലാതെ ഇത് എവിടെയെങ്കിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാരും സമ്മതിക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൃത്യമായ ഹയറാർക്കി പാലിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം. അത് പോലീസിങ്ങിനെന്നല്ല, എവിടെയായാലും അത് പാലിക്കപ്പെടേണ്ടതാണ്. പോലീസിങ്ങിൽ ഒന്നുകൂടെ ഡിസിപ്ലിൻ്റെ ഭാഗമായി അത് കൃത്യമായി ഒരു നിർദ്ദേശം പോകേണ്ടത് ഏത് വഴിയാണ്, ഒരു കമാൻഡ് പോകേണ്ടത് ഏത് വഴിയാണ്, ആ വഴി തന്നെ അത് പോയെങ്കിൽ മാത്രമേ കുറ്റമറ്റതായ കേസിലേക്ക് എത്താൻ പറ്റൂ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു വിവരവും കാണും. ഇപ്പോൾ ഈ പല വിഷയങ്ങളും DGPയുടെ ചെവിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിരവധി വിവാദ കേസുകളിൽ പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ വഴി മാത്രം പോയതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾ. അതുമാത്രമല്ല കുമാർ, പണ്ടൊക്കെ കേരളത്തിൻ്റെ ചില സാംസ്കാരിക ഉത്സവങ്ങൾ വരുമ്പോൾ പോലീസ് കൂടി അതിൽ ഭാഗഭക്കാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും എനിക്ക് അടുത്തറിയാനുള്ള ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ശബരിമല മകരവിളക്ക് ഉത്സവം വരുന്നു. അപ്പോൾ ഈ മകരവിളക്കിൻ്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ വെറും ഡ്യൂട്ടി മാത്രമല്ല അവിടെ ചെയ്യുന്നത്, അവരുടെ പോലീസ് എന്നുള്ള ഡ്യൂട്ടി മാത്രമല്ല, അതിനും അപ്പുറം അവർ അവിടെ നിറഞ്ഞു നിന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെടും. എന്നുവെച്ചാൽ പൂജ നടക്കേണ്ട കാര്യം അതിൻ്റെ സമയം ചോദിച്ചറിയുന്നു, ഈ തിരുവാഭരണം എത്തുന്നതിൻ്റെ ടൈം കോർഡിനേറ്റ് ചെയ്യുന്നു, തിരുവാഭരണങ്ങളോടൊപ്പം ഇപ്പം ഭക്തരോടൊപ്പം നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന പോലീസുകാരെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് എരുമേലിയിലും മറ്റുമൊക്കെ പണ്ട്. അതും ഇപ്പോഴല്ല, കുറേ കാലം മുമ്പാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇതെല്ലാം ഈ ഡ്യൂട്ടി, അതുമാത്രമല്ല ഒഫീഷ്യലായി ഇടപെടുന്നു. ഈ പറഞ്ഞതുപോലെ കുറേ നിർദ്ദേശങ്ങൾ, അവിടുന്ന് ഇവിടുന്നും വരുന്ന നിർദ്ദേശങ്ങൾ അവർക്കിഷ്ടമില്ലെങ്കിൽ കൂടി അതനുസരിക്കാൻ ഇവർ പ്രതിജ്ഞാബദ്ധരാകുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ കാര്യം. അങ്ങനെ വരുമ്പോഴാണ് ഇതിലുള്ള ആത്മാർത്ഥത കുറയുന്നു, ഈ ജോലിയിലുള്ള സത്യസന്ധത കുറയുന്നു, അപ്പോഴേക്കും ഈ ജോലി ഒന്നാകെ ജനങ്ങളുടെ മനസ്സിലും ഒരു കരടായി മാറുന്നു. ഈ PV അൻവർ ഏറ്റവും അവസാനമായി ഉന്നയിച്ച ആരോപണം പോലീസിലെ 20% ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു എന്നാണ്. അത് ഒരു പരിധിവരെ ജനങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അത് പരിശോധിച്ചാൽ തീർച്ചയായും അതിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന്. അല്ല, അത് PV അൻവർ പറഞ്ഞതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും ഉണ്ടായിരുന്നു കേരള പോലീസിലെ ഇത്തരത്തിലുള്ള ചില ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഈ ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അന്നുമൊക്കെ ഇത് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീടും ഈ ചർച്ച എവിടെയോ അവസാനിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും ശരിക്കും പറഞ്ഞാൽ കേരള പോലീസിൽ ഗുണ്ടകൾ തന്നെ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് അന്ന് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അതിനുശേഷം അത് സംബന്ധിച്ച് കാര്യമായ ഒരു ചർച്ച ഉണ്ടായില്ല. പിന്നീട് ഉണ്ടാകുന്നത് ഈ ഉന്നത തലത്തിലുണ്ടായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഒരു സമീപഭാവിയിൽ മാത്രമാണ്. അതങ്ങനെയല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയത്ത് തിരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ഒട്ടനവധി നല്ല വ്യക്തിത്വങ്ങൾ അതിനകത്തുണ്ട്, കൃത്യമായി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരുപാട് നല്ല പോലീസുകാർ അതിനകത്തുണ്ട്. അവർക്ക് കൂടി കളങ്കമുണ്ടാക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. ഈ പോലീസ് സേനയിൽ ഈ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ ADGPയെ കുറിച്ചുള്ള ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കൽ, അത് കേരള പോലീസ് നടത്തുന്നു എന്നൊരു ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, പോലീസ് സേനയെക്കുറിച്ച് അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്? ഈ മാങ്ങ മോഷണം മുതൽ ഇനി അറ്റത്ത് സ്വർണം പൊട്ടിക്കൽ വരെയുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കേട്ടു.
മാറിയിട്ട് കഴിഞ്ഞു. പണ്ട് കാലത്ത് കസ്റ്റഡി മരണം, ഉരുട്ടൽ ഇതൊക്കെ ആയിരുന്നു അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു നമ്മൾ കേട്ടിരുന്നതെങ്കിൽ, ഇപ്പോൾ അതല്ല. പോലീസിന്റെ ജോലിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞത്, നേരത്തെ അവരുടെ ഡ്യൂട്ടിയിൽ അവർ അതിൽ കവിഞ്ഞ ഒരു സ്വാതന്ത്ര്യം എടുത്തിരുന്നു പലപ്പോഴും. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശബരിമലയുടെ എക്സാമ്പിളാണ്. അപ്പൊ ഇതുപോലെ മറ്റു കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചിലപ്പോൾ അവർ നിയമം കയ്യിലെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല, മറ്റു പല കാര്യങ്ങൾക്കും ഇവർ നിർബന്ധിതരാകുന്നുണ്ട്, മറ്റു പലരുടെ ആജ്ഞാനുവർത്തികളായി മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണ്ണ കടത്ത് കേസിലൊക്കെ പോലീസ് ഇടപെടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രീമാണ്. കാര്യം പോലീസിൻ്റെ ഏറ്റവും വികൃതമായ മുഖമാണ് അവിടെ കാണാൻ കഴിയുന്നത് അല്ലേ. ശരിക്കും പോലീസിനെ വലിച്ചു കീറുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ആരോപണങ്ങൾ പലതും വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നമ്മുടെ പോലീസിന് കഴിയുമോ എന്ന് പോലും ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ രംഗവും, നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരമാണ് ഈ പോലീസ് സേനയ്ക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കാരണം. അതിനപ്പുറം ഒരു വലിയ സൂപ്പർവൈസറി ലോസ് ഈ ഒരു പോലീസ് സേനയെ ഒന്നാകെ ബാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പണ്ടത്തെ രാഷ്ട്രീയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഗുരുതരമായ ആരോപണം ഉണ്ടായാൽ ഉടൻ ഉയരുന്ന ആവശ്യമെന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണ്. ഇവിടെ ഇതിൽ പരം എന്താണ് ഇനി കേൾക്കാനുള്ളത്? എന്നിട്ട് പോലും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. ഇനി ആവശ്യം ഉണ്ടായാൽ പോലും ആ ഒരു ആവശ്യം പരിഗണിക്കപ്പെടുമെന്ന ദൂരക്കൂടിയുള്ള ഒരു പ്രതീക്ഷ പോലും നമുക്കില്ല. ഇല്ല, അത് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിമാർ തന്നെ ആഭ്യന്തരമന്ത്രി ആകുന്ന ഒരു സിറ്റുവേഷൻ ഇത്. പക്ഷെ കൃത്യമായി ടാക്കിൾ ഇപ്പൊ കരുണാകരനെ പോലുള്ള ഒരു നേതാവിനൊക്കെ കൃത്യമായി അറിയാം ആഭ്യന്തരം എങ്ങനെ കൊണ്ടുപോകണം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ആഭ്യന്തരവും വളരെ അതിവിദഗ്ധമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അച്യുതാനന്ദൻ മിനിസ്ട്രി വന്നപ്പോൾ അന്ന് കൊടിയേരിയായിരുന്നു. പക്ഷേ പിണറായി വന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ നിർണായക വകുപ്പുകളൊക്കെയും ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം ഇത്, കൃത്യമായ നിർദ്ദേശങ്ങൾ എങ്ങനെ കൊടുക്കണം, ആര് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണയില്ല. ആര് പറഞ്ഞാൽ എവിടെ ആര് കേൾക്കണം എന്നത് സംബന്ധിച്ചൊരു ധാരണയില്ല. എവിടുന്നൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി അല്ല പല കേസുകളിലും ഇടപെടുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അൻവർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആവശ്യമുള്ളതിനും അനാവശ്യമായ കാര്യങ്ങൾക്കും എല്ലാം നിർദ്ദേശം പോകുന്നത്. ഈ ശബരിമലയിൽ യുവതീ പ്രവേശനം ആ ഘട്ടത്തിൽ ബിന്ദു അമ്മണിയെയും കനകദുർഗയും രാഖിരാമാനം ശബരിമലയിലേക്ക് കയറ്റിവിടാൻ അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അത് വ്യക്തമായി എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി അല്ല വിളിച്ചു പറഞ്ഞത്, കനകദുർഗയും അമ്മണിയും ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി ആ കാര്യം അറിയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിരി ചിരിച്ചതും പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചിരി, അതൊക്കെ പിന്നീട് വലിയ ചർച്ചാ വിഷയമായതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിനു വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയാൽ അത് എല്ലാം പാലിക്കേണ്ടവരാണോ കേരള പോലീസ് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും എന്തിനാണ് അവരെ ഉപയോഗിക്കുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മാത്രം വാലാട്ടി പട്ടികളാണോ പോലീസ് എന്നുള്ളതാണ് ഒരു ചോദ്യം. മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രതിരോധ വകുപ്പ് കൂടി കൈവശം വെച്ചാൽ എങ്ങനെയുണ്ടാവും? അതേ ഒരു സ്ഥിതിയാണ് സത്യത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് കൂടി കൈവശം വയ്ക്കുന്ന മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സ്പെഷ്യലിസ്റ്റ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആവശ്യമാണ് സംസ്ഥാനം എത്ര ചെറുതായാലും. കാരണം ഇന്ത്യ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഒരു ഭീഷണിയെ പോലെ തന്നെ ആഭ്യന്തരമായി ചില ഭീഷണികളും ഉയർന്നു വരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയിൽ പോലീസിങ്ങിനും വളരെയധികം പ്രാധാന്യം. കേരള സംസ്ഥാനത്തിന് തന്നെ ആഭ്യന്തരമായി തീവ്രവാദ ഭീഷണികൾ ഒരുപാട് വരുന്നുണ്ട്. അത് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, NIA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ഭീകരന്മാരെയും ഇവിടെ റെയ്ഡ് നടത്തി പിടിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് കേരളവും തീവ്രവാദികളുടെ ഒരു ഹോട്ട് ഹബ്ബാണ്, അവരൊരു ഹൈഡൌട്ടായിട്ട് അത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടും എത്ര ഇടങ്ങളിൽ പോലീസ് ഇറങ്ങി നിന്ന് റെയ്ഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? പലപ്പോഴും ഇവിടെ NIA റെയ്ഡ് നടക്കുമ്പോൾ റെയ്ഡ് നടന്ന അവസാന മണിക്കൂറിലാണ് കേരള പോലീസ് അറിയാറുള്ളത് റെയ്ഡ് നടക്കുന്നുണ്ടെന്ന്. അല്ല, മറ്റേ തമിഴ്നാട്ടിലൊക്കെ കോംബിംഗ് ഓപ്പറേഷനാണ്. അതെ, അതായത് ഈ ജമ്മുകാശ്മീരിൽ പോലും ഇപ്പോൾ പണ്ടൊക്കെ ജമ്മുകാശ്മീരിൽ പോലും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുമ്പോൾ സംസ്ഥാന പോലീസിനെ അറിയിക്കില്ലായിരുന്നു. ആ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ജമ്മുകാശ്മീരിൽ പോലീസ് മൊത്തമാണ് സേന ഭീകരവിരുദ്ധ പോരാട്ടം നടത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു NIA റെയ്ഡ് വന്നാൽ പോലും അവസാന നിമിഷം മാത്രമാണ് കാര്യങ്ങൾ സംസ്ഥാന പോലീസിനെ അറിയിക്കുന്നത്. അത്രമാത്രം വിശ്വാസ്യത ഈ പോലീസിന് ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിലെ പച്ച വെളിച്ചത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ ലിസ്റ്റിട്ട്
മറ്റൊരു വിഭാഗം ആളുകളെ കൊല്ലാൻ ഒരുങ്ങി ഇരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ വിവരങ്ങൾ സംസ്ഥാന പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിയാണ്. അത് അത്തരം ആരോപണങ്ങളൊക്കെ ഇവിടെ ഉയർന്നിട്ടും രാഷ്ട്രീയമായി ഒരു ആഭ്യന്തരമന്ത്രിയുടെ രാജിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നേരെ പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചോ ഒന്നും ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ. പ്രതികരണ ശേഷി കേരളത്തിൽ നഷ്ടപ്പെടുകയാണ് അല്ലേ? അതെ, തീർച്ചയായും തീർച്ചയായും. അതുമാത്രമല്ല, പോലീസിന്റെ മുഖം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളിൽ ഇവർ വലിച്ചഴിക്കപ്പെടുന്നതോടുകൂടി പോലീസിന്റെ മുഖം ഓരോ ദിവസവും വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവരെ അറിഞ്ഞതുകൊണ്ടാവണമെന്നില്ല പല കാര്യങ്ങളിലും. അറിഞ്ഞോ അറിയാതെയോ പോലും അവർ ഇതിനകത്തേ പെടുന്നു, അവരുടെ മുഖം വികൃതമാകുന്നു. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ പോലീസിനെ കുറിച്ചുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റുകയാണ്. നമ്മൾ പണ്ടൊക്കെ കേൾക്കാറുണ്ട്, തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെയാണ് പോലീസ്, നമ്മൾ പറയും ഇവിടുത്തെ പോലീസിൻ്റെ അത്ര വിവരമില്ലാത്ത പോലീസുകാരാണ്, കൈക്കൂലി വാങ്ങിക്കുന്ന പോലീസുകാരാണ്, ഒരു സംസ്കാരമില്ലാത്ത പോലീസുകാരാണ് എന്നൊക്കെ നമ്മൾ നമ്മുടെ പോലീസിനെ നോക്കി ആശ്വസിച്ചിരുന്നു അല്ലേ? പക്ഷേ ഇന്നിപ്പോൾ ഇവിടുത്തെ വാർത്തകൾ, അതായത് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ബോംബെ അധോലോകം തോറ്റുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും പുറത്തു വരുന്നത്. എന്തായാലും ഈ പോലീസിൽ ഇത്തരത്തിലുള്ള തിരുത്തലുകൾക്ക് സമയമായി എന്ന് തന്നെയാണ് ഈ ഈ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായി തിരുത്തണം. കാര്യം പോലീസ് സേനയിൽ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം, അത് ഇപ്പോഴും ഒരുപാട് പേർക്കുടെ അവരുടെ കോടതിയും, ഈ ഒരു സിനിമയിൽ നിവിൻ പോളി പറയുന്നുണ്ട് സാധാരണക്കാരുടെ കോടതിയും ഇതുമെല്ലാം സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണെന്ന്. അത് സത്യമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ ആദ്യം അവൻ്റെ ഒരു പ്രശ്നമുണ്ടായാൽ ഓടി എത്തുന്നത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ ജനമൈത്രി പോലീസൊക്കെ നടപ്പാക്കിയതിന് ശേഷം ജനങ്ങൾക്ക് പോലീസിലുള്ള ആ പണ്ടുണ്ടായിരുന്ന ഭയം മാറി, അവരുടെ ഒരു കാഴ്ചപ്പാട് മാറി. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പോലീസിനോട് തുറന്ന് സംവദിക്കാൻ അവർ തയ്യാറായി. പക്ഷേ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിലും ഈ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ജനങ്ങളും പോലീസിനെ സംശയ ദൃഷ്ടിയോടുകൂടി തന്നെയാണ് നോക്കുന്നത്. ഈ ഇങ്ങനെയുള്ളവരാണോ നമുക്ക് സമാധാനവും സുരക്ഷയും ഒരുക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലൊരു വലിയ കരടായി മാറും. അത് മാറ്റേണ്ടത് പോലീസ് സേനയുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് പോലീസിൽ. നമുക്ക് പോലീസിൽ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു കളങ്കവും ഇല്ലാതെ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ദേശത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നു, എന്തെങ്കിലും തിരുത്തലുകൾ പോലീസ് സേനയിൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ ഇടപെടലുകൾക്കൊന്നും പോകാതെ മാറി നിയമനിർവഹണം എന്നതാണ് പോലീസിൻ്റെ കർത്തവ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൃത്യമായി ഇടപെടുക. ഈ രാഷ്ട്രീയക്കാരോടും പറയാനുള്ളതാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ ഈ പോലീസിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പരിപാടി നിർത്തുക. അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനത്ത് ക്രൈം റേറ്റ് ഇപ്പോൾ കൂടി വരികയാണ് അല്ലേ? പല രീതിയിലുള്ള ക്രൈം, നമ്മളിപ്പോൾ ഒരു രീതിയിലുള്ള ക്രൈം മാത്രമല്ല, ഇപ്പോൾ ഈ മൊബൈലിൻ്റെയും ടെക്നോളജിയുടെ ഒക്കെ കാലം വികസിച്ച് വരുമ്പോൾ ക്രൈമും ആ രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ പോലീസിന് ഒരു സ്റ്റേഷനിൽ പോലും ഒരു പോലീസുകാരും വെറുതെ ഇരിക്കുന്നില്ല. ഡെയിലി അവർക്ക് അസൈൻമെൻറ്റ്സ് കൂടിക്കൂടി വരുന്ന സമയമാണ്. അതിനിടയിലാണ് ഇത്ര രാഷ്ട്രീയ നിറയ രാഷ്ട്രീയ കളികൾക്കിടയിൽപ്പെട്ട് ഇവരുടെ മുഖം കൂടി ചീത്തയാകുന്ന കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരുന്നത്. അതിൽ നിന്ന് എന്തായാലും പോലീസ് സേന മുക്തമായേ പറ്റൂ എന്ന് തന്നെയാണ് ജനങ്ങളുടെ ഒരു ആവശ്യം. എല്ലാവരും ഈ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് കൂടുതൽ പോലീസിന് ആവശ്യമുള്ള സമയമാണ്. ആ സമയത്ത് കാക്കിയിട്ട റോബോട്ട് എന്ന നിലയിലേക്ക് പോലീസ് സേന പോകരുത് എന്നൊരു അഭ്യർത്ഥന എല്ലാ ഭാഗത്തു നിന്നും ഉയരുകയുമാണ്. നമസ്കാരം. നമസ്കാരം. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-5599. Jyothis Building Promoters Private Limited, Thiruvananthapuram.